പ്രിയ ജ്ഞാനായ മക്കളെ, ആഗോളതലത്തിൽ ബാധിച്ചിരിക്കുന്ന COVID-19 നമ്മുടെ ഏവരുടെയും അനുദിന ജീവിതത്തെ പല വിധത്തിൽ സ്വാധീനിക്കുകയും ജീവിതത്തിന് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വസിക്കുന്ന നാം ഈ സാഹചര്യത്തെ അർഹിക്കുന്ന ഗൗരവത്തോടെ കണക്കിലെടുക്കുകയും രോഗപ്രതിരോധത്തിനും രോഗനിവാരണത്തിനുമായി നൽകപ്പെടുന്ന നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് ഈ മഹാമാരിയെ ചെറുത്തു തോൽപ്പിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുമല്ലോ. വിശുദ്ധ കുർബാനയുൾപ്പെടെ പൊതുവായ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ ആവശ്യമായിരിക്കുന്ന നിയന്ത്രണങ്ങൾ അംഗീകരിക്കുന്നതോടൊപ്പം കുടുംബ പ്രാർത്ഥനയിലൂടെയും വ്യക്തിപരമായ ആത്മീയ പരിപോഷണത്തിലൂടെയും ദൈവവും സഹോദരങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാൻ ഏവരും പരിശ്രമിക്കുമല്ലോ. നിങ്ങളുടെ പിതാക്കന്മാരും വൈദികരും ഓരോ ദിവസവും നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി തീഷ്ണതാപൂർവം ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ അറിയിക്കട്ടെ. നമ്മുടെ സമർപ്പിത സമൂഹങ്ങളും തീഷ്ണതയോടെ ദൈവജനത്തിനായി തിരുസന്നിധിയിൽ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയിലും മറ്റ് പ്രാർത്ഥനകളിലും ശാരീരികമായി പങ്കുചേരാൻ സാധിക്കാത്തവർക്ക് ഈ ബലികളിലും പ്രാർത്ഥനകളിലും ആത്മീയമായി പങ്കുചേരാനും അരൂപിയിലുള്ള വിശുദ്ധ കുർബാന സ്വീകരണം നടത്താനും പരിശ്രമിക്കാവുന്നതാണ്. ഈ തപസ്കാലത്തെ പ്രത്യേക സാഹചര്യത്തിൽ പ്രാർത്ഥനയ്ക്ക്, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമല്ലോ. മറ്റുള്ളവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒറ്റപ്പെടലില്ലാതാവുകയും സ്വർഗവാസികളുടെയും ഭൂവാസികളുടെയും കൂട്ടായ്മ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം സാമൂഹ്യ അകലം പാലിക്കലാണ് എന്നതുകൊണ്ട് യാത്രകളും സന്ദർശനങ്ങളും പരമാവധി ഒഴിവാക്കാൻ നാം ഏവരും പരിശ്രമിക്കുമല്ലോ. എന്നാൽ ഇതിലൂടെ സഹോദരങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. വിവിധ ദേശങ്ങളിലായിരിക്കുന്നവർ അവിടെയുള്ള നമ്മുടെ ആളുകളെപ്പറ്റി അന്വേഷിക്കുകയും ആവശ്യമായ സൗകര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയും ചെയ്യണം. നേരിട്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിലും ഭക്ഷണം, ശുശ്രൂഷകൾ എന്നിവ നൽകാൻ നിയോഗിക്കപ്പെട്ട ഏജൻസികളുടെ ശ്രദ്ധ ഒറ്റപ്പെട്ടു പോകുന്ന നമ്മുടെ സഹോദരങ്ങളിൽ എത്തിക്കാനും അവർക്ക് ആവശ്യമായ പരിചരണങ്ങൾ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും ഓരോരുത്തർക്കും ചുമതലയുണ്ട്. ബന്ധങ്ങൾ വേർപെടാതെ ഓർക്കണം എപ്പോഴും എന്ന കൽപ്പന നാം വിസ്മരിക്കാൻ പാടില്ല. പരസ്പരം പ്രോത്സാഹിപ്പിച്ചും പ്രതീക്ഷ പകർന്നു കൊടുത്തും നമ്മുടെ സഹോദരരെ നാം ശക്തിപ്പെടുത്തണം. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും നിരാശരാവില്ല എന്ന ബോധ്യവും നമ്മുടെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കാനും സഹോദരങ്ങൾക്ക് ശക്തി പകരാനും നമുക്ക് സാധിക്കട്ടെ. കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന് തുടങ്ങുന്ന 23-ാം സങ്കീർത്തനം നമ്മുടെ അധരങ്ങളിലും ഹൃദയത്തിലും എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങളേവരെയും നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപിതാവ് മർമാത്യ മൂലക്കാട്ട്.